കൊച്ചിയിൽ ഭാര്യയെ ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്തിയെന്ന കേസിൽ ഭർത്താവിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. തിരുവനന്തപുരം കാരക്കോണം സ്വദേശി ശാഖാകുമാരിയെ കൊലപ്പെടുത്തിയെന്ന കേസിലാണ് 26-കാരനായ ഭർത്താവ് അരുൺ ഹൈക്കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. കേസിൽ വിചാരണ 6 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. അൻപതിനായിരം രൂപയുടെ ബോണ്ടും തുല്യത്തുകയ്ക്കുള്ള ആൾജാമ്യവും വ്യവസ്ഥ ചെയ്താണ് ജാമ്യം നൽകിയത്. 2020 ഒക്ടോബറിലാണ് ശാഖകുമാരിയെ അരുൺ വിവാഹം കഴിച്ചത്. ഒരു കുഞ്ഞു വേണമെന്നാവശ്യപ്പെട്ട് ഭാര്യ വഴക്കുണ്ടാക്കിയതിനെ തുടർന്ന് ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. 2020 ഡിസംബർ 26-നാണ് കൊലപാതകം നടന്നത്. നെയ്യാറ്റിൻകരയിൽ ബ്യൂട്ടി പാർലർ നടത്തി വരികയായിരുന്നു ശാഖ. 2 വർഷം മുൻപാണ് നെയ്യാറ്റിൻകര സ്വദേശി അരുണുമായി ഇവർ സൗഹൃദത്തിലാകുന്നത്. പ്രായം കുറവുള്ള അരുണും മധ്യവയസ്കയായ ശാഖയും തമ്മിലുള്ള വിവാഹത്തിന്റെ ഫോട്ടോ പുറത്തു വന്നത് ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നുവെന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും മൊഴി നൽകി. അറസ്റ്റിലായ അരുണിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. എന്നാൽ കുറ്റപത്രം നൽകിയത് ചൂണ്ടിക്കാണിച്ച് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നൽകി. ഇതിനെതിരെ പ്രോസിക്യൂഷനും ശാഖകുമാരിയുടെ കുടുംബവും ഹർജി നൽകി. തുടർന്ന് സെഷൻസ് കോടതി ജാമ്യം റദ്ദാക്കി. അരുൺ സെഷൻസ് കോടതി ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചു. ഇതും ശാഖകുമാരിയുടെ കുടുംബത്തിന്റെ ഹർജിയും സിംഗിൾ ബെഞ്ച് ജാമ്യം റദ്ദാക്കിയ ഉത്തരവ് ശരിവച്ചു. 10 ദിവസത്തിനകം ജാമ്യത്തിനായി സെഷൻസ് കോടതിയെ ഹൈക്കോടതിയെ സമീപിക്കാമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. അതുവരെ അറസ്റ്റ് ചെയ്യരുതെന്നും നിർദ്ദേശിച്ചു. തുടർന്ന് അരുൺ നൽകിയ ജാമ്യ ഹർജിയിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. രാജ് ന്യൂസ് മലയാളം, കൊച്ചി.